ഏലിയൻസുമായി ബന്ധപ്പെട്ട് വളരെയധികം അപകടം പിടിച്ച ഒരു മാനുസ്ക്രിപ്റ്റിൻ്റെ PDF കോപ്പിയാണ് ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ മരണമടഞ്ഞ ആ മൂന്ന് പേരിൽ ഒരാളുടെ ലാപ്ടോപ്പിൽ നിന്നും ലഭ്യമായിരിക്കുന്നത്. അവരുടെ മരണവും ഈ PDFൽ പ്രതിപാദിക്കുന്ന ഏലിയനുമായിട്ട് വലിയ ബന്ധമുണ്ടെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. ആ PDFൻ്റെ ആദ്യത്തെ രണ്ട് മൂന്ന് പേജുകൾ വായിച്ചപ്പോൾ തന്നെ അതിൽ ഏതാണ്ട് സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ശരിക്കും ആ PDFൽ പറഞ്ഞിരിക്കുന്നത്? അത് അതിബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഘടന എഴുതിയിട്ടുള്ള പുസ്തകമാണ്. കൃത്യമായിട്ട് അതിൽ ശാസ്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ശാസ്ത്രത്തിൽ അത്യാവശ്യം അറിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിനു പുറമേ മനുഷ്യരുടെ വിശ്വാസങ്ങളും അതിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ള മനുഷ്യരുടെ പല കാര്യങ്ങളിലുള്ള സംശയങ്ങൾ, ആ സംശയങ്ങളെല്ലാം വിദഗ്ധമായിട്ട് തന്നെ ഈ രണ്ട് ഫാക്ടർ ഉപയോഗിച്ചിട്ട് കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. അതായത് ശാസ്ത്രവും അതുപോലെ വിശ്വാസവും പരസ്പരം കൂട്ടിക്കെട്ടി അത് മനുഷ്യരുടെ സംശയത്തിലേക്ക് അല്ലെങ്കിൽ സംശയങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്തിച്ചേർത്തിരിക്കുകയാണ്. അതിലെ ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതിൻ്റെ പിന്നിലുള്ള വാസ്തവം എന്താണെന്നും വിവരിക്കാം. ഈ പുസ്തകമനുസരിച്ച് ഈ പുസ്തകത്തിൽ ശരിക്കും ഒരു ഏലിയൻ സംസാരിക്കുകയാണ്. ആരോടാണെന്ന് വ്യക്തമല്ല, പക്ഷേ ആരോടോ ഏലിയൻ സംസാരിക്കുകയാണ്. ആ ഏലിയൻ്റെ സംഭാഷണങ്ങളാണ് ശരിക്കും ചോദ്യത്തിൻ്റെയും ഉത്തരത്തിൻ്റെയും രൂപത്തിൽ ആ PDFൽ കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപ് ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സീരീസിൻ്റെ PDF രൂപമാണ്. 400-ലധികം പേജുകളുള്ള ഒരു വലിയ PDF തന്നെയാണ്. അതിലെ ആദ്യത്തെ കുറച്ച് പേജുകൾ മാത്രമാണ് ഞാൻ വായിച്ചത്. ആ പുസ്തകമനുസരിച്ച് ഭൂമിയിലുള്ള മനുഷ്യർ, ആ മനുഷ്യർ ശരിക്കും ഭൂമിയിൽ ഉണ്ടായി വന്നവരല്ല, അവർ അന്യഗ്രഹങ്ങളിൽ നിന്നും ഇവിടേക്ക് കുടിയേറിയ ആളുകളാണ്. അതായത് നമ്മളൊക്കെ തന്നെയും ഏലിയൻസിൻ്റെ പിൻഗാമികളാണെന്നാണ് ഈ പുസ്തകത്തിൽ തെറ്റായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എവല്യൂഷൻ തിയറിക്ക് തന്നെ എതിരാണ്. എവല്യൂഷൻ തിയറി തെറ്റാണെന്ന് പലരും വാദിക്കുന്നുണ്ട്. പക്ഷേ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ എവല്യൂഷൻ തിയറി ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മികച്ച ശാസ്ത്ര മേഖല തന്നെയാണ്. 2022 സ്വാൻഡേ പേബോയ്ക്ക് എവല്യൂഷൻ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തിനാണ് നൊബേൽ പുരസ്കാരം ലഭ്യമായത്. എവല്യൂഷൻ തിയറിയുടെ കോൺസെപ്റ്റിന് പിന്നിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർ എങ്ങനെയാണ് മനുഷ്യരായിട്ട് മാറിയതെന്ന് പറയുന്നത്. അത് ഈ പുസ്തകത്തിൽ പറയുന്നതെന്നും തീർത്തും വിഭിന്നം തന്നെയാണ്. പക്ഷേ ഈ പുസ്തകത്തിൽ അതിവിദഗ്ധമായി തന്നെ എവല്യൂഷൻ തിയറിയും ശരിയാണെന്ന് പറയാതെ തന്നെ അവർ പറയുന്നുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് മനുഷ്യർ ഭൂമിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ എത്തിച്ചേർന്ന പല ഘട്ടങ്ങളിലെ മനുഷ്യർ ഇവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള മനുഷ്യരായിട്ട് മാറുകയായിരുന്നു. മനുഷ്യരാശിക്ക് തുടക്കം കുറിച്ചത് ആദ്യഘട്ടത്തിൽ വന്ന മനുഷ്യരായിരുന്നു. പിന്നീട് പലപ്പോഴായിട്ട് വന്ന മനുഷ്യർ ഇവിടുത്തെ പ്രവാചകന്മാരായിട്ട് മാറുന്നു, പ്രഗത്ഭരായിട്ടുള്ള ഗവേഷകരായിട്ട് മാറുന്നു. നമ്മൾ ദൈവമെന്ന് കരുതി പോകുന്ന ആരാധിക്കുന്ന പലരും ഇത്തരത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഏലിയൻസ് ആണെന്നും അവരുടെ പിൻഗാമികളായിട്ട് പിന്നീട് ഒരു വിഭാഗം ജനങ്ങൾ ഉണ്ടാവുകയായിരുന്നു എന്നും ഒക്കെയാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. ആദ്യമായിട്ടിങ്ങനെ മനുഷ്യരെത്തിച്ചേരുന്നത് ഏതാണ്ട് 6 കോടി വർഷങ്ങൾക്ക് മുൻപാണെന്ന് പറയുന്നു. ക്രിട്ടീഷ്യസ് കാലഘട്ടമെന്ന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രവുമായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം അറിയാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പരിണാമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ച ഒരു കാലഘട്ടമാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ 75% ജീവജാലങ്ങളും ഇല്ലാതെയാവുകയുണ്ടായി. പക്ഷേ ആ കാലഘട്ടത്തിൽ മനുഷ്യരുണ്ടായിട്ടില്ലായിരുന്നു. മനുഷ്യരുണ്ട്, പക്ഷേ മനുഷ്യരുടെ പൂർവികരായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു എലിയുടെ വലിപ്പം മാത്രമുള്ള പൂർവികർ. ആ കാലഘട്ടത്തിൽ ഇവിടെ ധാരാളമായിട്ട് ഡൈനോസറുകൾ ഉണ്ടായിരുന്നു. ഈ സമയത്ത് മാത്രമാണ് ആദ്യമായിട്ട് മനുഷ്യർ ഇവിടെ എത്തിച്ചേർന്നതെന്ന് പറയുന്നു. അതായത് ഏലിയൻസ് ആയിട്ടുള്ള മനുഷ്യർ ഇവിടെ എത്തിച്ചേർന്നതായിട്ട് പറയുന്നു. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മനുഷ്യർ ഇവിടെ എത്തിച്ചേരുന്നത്, പല കാലഘട്ടങ്ങളിലായിട്ട് ഇത് ആവർത്തിക്കുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. എല്ലാ ഗ്രഹങ്ങൾക്കും റേഡിയേഷൻ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. നമ്മൾ പലരും പറയുന്നത് പോലെ, പല വിശ്വാസങ്ങളിലും ഉള്ളതുപോലെ തന്നെയുള്ള ഓറ എന്ന പേരിലാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ശരിക്കും ഗ്രഹങ്ങൾ റേഡിയേഷൻ സൃഷ്ടിക്കുന്നുണ്ടോ? ഒറ്റ വാക്കിൽ നമ്മൾ പറയുക, റേഡിയേഷൻ സൃഷ്ടിക്കുന്നില്ല, റേഡിയേഷൻ സൃഷ്ടിക്കുന്നത് സൂര്യൻ പോലുള്ള നക്ഷത്രങ്ങളാണെന്നാണ്. പക്ഷേ നമ്മൾ ആഴത്തിലൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഗ്രഹങ്ങൾ റേഡിയേഷൻ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റേഡിയേഷനാണ്. കോസ്മിക് റേഡിയേഷൻ, അതായത് നമ്മുടെ സൗരയൂഥത്തിനും വെളിയിൽ നിന്ന് വരുന്ന റേഡിയേഷനുകൾ, ശക്തമായിട്ടുള്ള റേഡിയേഷനുകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ സെക്കൻഡറി റേഡിയേഷൻ ഉണ്ടാകുന്നുണ്ട്. വേണമെങ്കിൽ പലർക്കും അത് വ്യാഖ്യാനിച്ചെടുക്കാം, ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡറി റേഡിയേഷനാണ് ഓരോ ഗ്രഹത്തിൻ്റെയും റേഡിയേഷൻ എന്ന്. അതിനുപരിയായിട്ട് വേറെയും റേഡിയേഷനുകൾ ശരിക്കും പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്.
നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കാരണം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന അറോറ. ആ അറോറ എന്ന് പറയുന്ന പ്രതിഭാസം ഒരു തരത്തിലുള്ള റേഡിയേഷൻ തന്നെയാണല്ലോ, അങ്ങനെയും പറയാം. അങ്ങനെ പലർക്കും വ്യാഖ്യാനിക്കാനുള്ള ഒരു അവസരം ഈ പുസ്തകത്തിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന റേഡിയേഷന് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി എല്ലായ്പ്പോഴും മാറിക്കൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. ഒരുപാട് ഗ്രഹങ്ങളുണ്ട് ഇത്തരത്തിലുള്ള. ആ ഗ്രഹങ്ങൾക്കെല്ലാം ഇങ്ങനെയുള്ള റേഡിയേഷൻ ഉണ്ട്, അതിനെല്ലാം പ്രത്യേക തരത്തിലുള്ള ഫ്രീക്വൻസിയുമുണ്ട്. ഒരേ രീതിയിലുള്ള ഫ്രീക്വൻസി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം ഒരു റെസൊണൻസ് ഫ്രീക്വൻസിയിൽ എത്തിച്ചേരുന്നതാണ്. റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് ടേമാണ്. ആ ടേം വിദഗ്ധമായി തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റെസൊണൻസ് ഫ്രീക്വൻസി പല മേഖലകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, ഫിസിക്സിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്ലസ് ടു തലത്തിലൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുമുണ്ട്. ആ സയൻറ്റിഫിക് ടേമിനെ വിദഗ്ധമായി ഇതിൽ ഉപയോഗിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളെ കൊണ്ട് പോലും ഇത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെ റെസൊണൻസ് ഫ്രീക്വൻസി ഉണ്ടാകുമ്പോൾ, റെസൊണൻസ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കുന്ന ആ ഗ്രഹങ്ങളിലെ ജീവജാലങ്ങൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്ത് പുനർജനിക്കാനുള്ള സാധ്യതയാണ് പറയുന്നത്. അതായത് ഇവിടെയുള്ള ജീവജാലങ്ങളെല്ലാം അപ്രത്യക്ഷപ്പെട്ടിട്ട്, എല്ലാ ജീവജാലങ്ങളുമല്ല, ഒരു ഗ്രഹത്തിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ടല്ലോ, അതിലെ ഓരോ ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ റേസിനും വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസിയാണ് ഉള്ളത്. ഓൾറെഡി ഒരു റെസൊണൻസ് ഫ്രീക്വൻസിയിൽ എത്തിയിരിക്കുന്ന രണ്ട് ഗ്രഹങ്ങൾ, ആ രണ്ട് ഗ്രഹങ്ങളിലെ ഒരേ ഫ്രീക്വൻസി ഉള്ള ജീവജാലങ്ങൾ അല്ലെങ്കിൽ സ്പീഷീസുകൾ, ഒരു ഗ്രഹത്തിൽ ഒരുപാട് സ്പീഷീസുകളുണ്ട്, ആ സ്പീഷീസിൻ്റെ അതേ ഫ്രീക്വൻസിയിലുള്ള മറ്റ് ചില ജീവജാലങ്ങൾ വേറൊരു ഗ്രഹത്തിലുണ്ടെങ്കിൽ അവരവിടെ നിന്നും അപ്രത്യക്ഷരായിട്ട് ഇവിടെ പുനർജനിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് പലപ്പോഴായിട്ട് ഏലിയൻ മനുഷ്യർ നമ്മുടെ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളിൽ എത്തിച്ചേരുന്നു എന്ന് ഇതിൽ പ്രതിപാദിക്കുന്നു. പലപ്പോഴായിട്ട് നമ്മളുണ്ടാകുന്ന ചില സംശയങ്ങളുണ്ട്. പ്രാചീന മനുഷ്യർ എങ്ങനെ ഇത്ര ബുദ്ധിമാന്മാരായി? ആ കാലഘട്ടത്തിൽ തന്നെ ആസ്ട്രോണമിയിൽ പഠനങ്ങൾ നടത്താൻ അവർക്ക് എങ്ങനെ സാധ്യമായി? പിരമിഡുകൾ സ്ഥാപിക്കാൻ അവരെ കൊണ്ട് എങ്ങനെ സാധിച്ചു? അതിൻ്റെയൊക്കെ ഉത്തരം ഇതിൽ പറയുന്നുണ്ട്. അത് പറയുന്നത് ശരിയാണെന്നല്ല, പക്ഷേ അത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവർ എഴുതി വച്ചിട്ടുണ്ട്. അതനുസരിച്ച് പലപ്പോഴായിട്ട് പല കാലഘട്ടങ്ങളിലായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഏലിയൻ മനുഷ്യരാണ് അത്തരത്തിലുള്ള നിർമ്മിതികൾ ഇവിടെ സൃഷ്ടിച്ചത്. അവർ പലപ്പോഴായിട്ട് ഇവിടെ നിൽക്കുകയും ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന മനുഷ്യരുമായിട്ട് ചേർന്ന് സങ്കര വിഭാഗത്തിലുള്ള ജീവജാലങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുമുണ്ട്. നമ്മളൊക്കെ തന്നെയും അത്തരത്തിലുള്ള മനുഷ്യരാണെന്നാണ് ഇവിടെ പറയുന്നത്. ഈ മനുഷ്യർക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റൊരു ഗ്രഹത്തിലേക്ക് സഞ്ചരിക്കാൻ സാധ്യമാകുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ മറ്റൊരു ഗ്രഹത്തിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയായിരിക്കാം അവർ മൂന്ന് പേരും ആത്മഹത്യ ചെയ്തത്. ഡൈനോസറുകൾ ഇല്ലാതെ ആയതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വംശനാശത്തെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പുസ്തകത്തിൽ പറയുന്നത് അങ്ങനെ വംശനാശം സംഭവിച്ചതല്ല, അവർക്ക് ഫ്രീക്വൻസിയിൽ ഒരു റെസൊണൻസ് ഉണ്ടായി ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയതാണെന്നാണ്, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പുനർജനിച്ചതാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഡൈനോസറുകൾ ഇപ്പോൾ മറ്റേതോ ഒരു ഗ്രഹത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്നാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പോലും പലപ്പോഴായിട്ട് പുതിയ സ്പീഷീസിലുള്ള ജീവജാലങ്ങളെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ആ ജീവജാലങ്ങളൊക്കെ മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൽ നിന്നും അപ്രത്യക്ഷരായി ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് പറയുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും ശാസ്ത്രവിരുദ്ധമാണ്. വളരെയധികം റെയറായിട്ടുള്ള സ്പീഷീസുകളെയാണ് നമ്മളിപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു പൂമ്പാറ്റയാകാം, അല്ലെങ്കിൽ ഒരു തവളയായിരിക്കാം. ആ തവളയുടെ വകഭേദങ്ങൾ ഇവിടെയുണ്ട്, പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിൽപ്പെട്ട തവളയെ നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയെന്ന് മാത്രം. കാരണം അവ എണ്ണത്തിൽ വളരെയധികം കുറവാണ്. മനുഷ്യവാസം വളരെ കുറവുള്ള സ്ഥലങ്ങളിലായിരിക്കും അവയെ കാണാൻ സാധിക്കുന്നത്. ഇതിന് റെസൊണൻസ് ഫ്രീക്വൻസി ഉണ്ടാവാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് പല ഗ്രഹങ്ങളിലുമുള്ള ജീവജാലങ്ങൾ മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അവിടെ പുനർജനിക്കുന്നത്? അതിൻ്റെ കാരണവും ഇവിടെ പറയുന്നുണ്ട്. അവർ പറയുന്ന വ്യാഖ്യാനമനുസരിച്ച് വളരെയധികം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഏലിയൻസ് അവർ ഇപ്പോഴുമുണ്ട്. കുറേയധികം കോടി വർഷങ്ങൾ കൊണ്ട് അവർ വലിയൊരു സിവിലൈസേഷനായിട്ട് മാറിയിട്ടുണ്ട്. അവർ ചെയ്യുന്ന ചില ചെയ്തികളാണ് ഇതെന്നാണ് പറയുന്നത്. അവരും മനുഷ്യർ തന്നെയാണ്. അവരുടെ വിഭാഗം പ്രപഞ്ചത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കാൻ വേണ്ടി, എല്ലാ ഗ്രഹങ്ങളിലും വാസയോഗ്യമായിട്ടുള്ള ഗ്രഹങ്ങളിലും ഉണ്ടാകാൻ വേണ്ടി അവർ ഉണ്ടാക്കിയെടുത്ത ഒരു സാങ്കേതിക വിദ്യയാണെന്നാണ് പറയപ്പെടുന്നത്. ആ അഡ്വാൻസ്ഡ് സിവിലൈസേഷനിലുള്ള ഏലിയൻസ് അല്ലെങ്കിൽ ഏലിയൻ മനുഷ്യർ എങ്ങനെയാണ് പല സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്? ഈ ഒരു ടെക്നോളജി പ്രപഞ്ചം മുഴുവനും വ്യാപിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ അവർ യാത്ര ചെയ്യേണ്ടതല്ലേ? അതിൻ്റെ ഉത്തരവും അവർ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതനുസരിച്ച് വോം ഹോൾ തിയറി അവർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു എന്നാണ്. വോം ഹോൾ തിയറി എന്നൊന്നും അവർ പ്രതിപാദിക്കുന്നില്ല.
അവർ പറയുന്നത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ്. ആ ഉദാഹരണങ്ങൾ വായിച്ചു നോക്കിയാണെങ്കിൽ വാം ഹോൾ തിയറി അറിയാവുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഐൻസ്റ്റീൻ റോസൻബർഗ് ബ്രിഡ്ജിനെ കുറിച്ച് അറിയാവുന്ന വ്യക്തിക്ക് ഇത് തന്നെയല്ലേ അത് എന്നൊരു സംശയം തോന്നുന്നതാണ്. അതായത് ശാസ്ത്രത്തിൽ ഉയർന്ന ബിരുദമുള്ള ആളുകൾക്ക് പോലും അത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്നതാണ്. ഐൻസ്റ്റീൻ റോസൻബർഗ് ബ്രിഡ്ജിനെ കുറിച്ച് ഒന്നും പറയാതെ ആ കാര്യങ്ങളൊക്കെ തന്നെയും ഇൻഡയറക്റ്റ്ലി അവർ പറഞ്ഞിരിക്കുകയാണ്. അതിലൂടെയാണ് അല്ലെങ്കിൽ ആ വിദ്യയിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നതെന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെ മുന്നോട്ട് വെച്ച ഒരു ഹൈപ്പത്തറ്റിക്കൽ കൺസെപ്റ്റാണ്. അത് ശരിയാണോ എന്ന് ഏതൊരു ഗവേഷകനോട് ചോദിച്ചാലും അത് ശരിയാണെന്ന് തന്നെ പറയും. പക്ഷേ നമ്മൾ അത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ടില്ല. എന്താണ് ഈ വോം ഹോൾ അല്ലെങ്കിൽ ഐൻസ്റ്റീൻ റോസൻബർഗ് ബ്രിഡ്ജ്? അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു പേപ്പർ എടുക്കുക. ഈ പേപ്പർ എന്ന് പറയുന്നത് പ്രപഞ്ചമാണെന്ന് കരുതുക. ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ള സ്പേസ് ടൈം ഫാബ്രിക്കാണ്. ഇതിൻ്റെ മുകളിലാണ് സകല സെലസ്റ്റിയൽ ബോഡികളും ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഈ പേപ്പർ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു സെലസ്റ്റിയൽ ബോഡി ഉണ്ടെന്ന് കരുതുക, മറ്റൊരു ഭാഗത്ത് വേറൊരു സെലസ്റ്റിയൽ ബോഡിയാണ്. ഇതിൻ്റെ ഇടയിൽ 1 കോടി പ്രകാശവർഷ ദൂരമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പ്രകാശത്തിൻ്റെ വേഗതയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും 1 കോടി വർഷങ്ങൾ വേണ്ടി വരും ഇവിടെ നിന്നും അവിടെ എത്തിച്ചേരാനായിട്ട്. പക്ഷേ ഐൻസ്റ്റീൻ്റെ വോം ഹോൾ കൺസെപ്റ്റ് അനുസരിച്ച് ഇങ്ങനെ നമുക്ക് ഈ സ്പേസ് ടൈമിനെ വളയ്ക്കാൻ സാധിക്കുന്നതാണ്. വളച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മറുഭാഗത്തായിട്ട് ആ ഡെസ്റ്റിനേഷൻ എത്തിച്ചേരുന്നതാണ്. അവിടെ ഒരു പോർട്ടൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ വളയ്ക്കാൻ സാധിക്കുന്ന ഒരു പോർട്ടൽ ഉണ്ടെങ്കിൽ ആ പോർട്ടലിലൂടെ നമുക്ക് ഞൊടിയിടയിൽ തന്നെ വളരെ വിദൂരതയിലുള്ള പ്രപഞ്ചത്തിൽ പോലും എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഹൈപ്പത്തറ്റിക്കലി പ്രൂവ് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ തെളിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമ്മൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. അതിനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ പക്കലില്ല. പക്ഷേ 1000 വർഷം അല്ലെങ്കിൽ 10000 വർഷം കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് അത് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ഗവേഷകരും പറയുക സാധിക്കുമെന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകത്തിലുള്ളത് ശരിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ശരിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രയും വിദഗ്ധമായ രീതിയിൽ തന്നെയാണ് ഈ പുസ്തകം എഴുതി വച്ചിരിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഈ പുസ്തകം വായിക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നതാണ്. അതിനൊരു എവിഡൻസ് തന്നെയുണ്ട്. ഇത് ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനലിൽ വീഡിയോ സീരീസായിട്ട് ചെയ്തിരുന്നുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലെ ഒരു വീഡിയോയ്ക്ക് തന്നെ 1.5 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് ഉണ്ട്. ഞാനത് കയറി നോക്കിയിരുന്നു. അതിലെ കമൻറ്റുകൾ വായിച്ചപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയത്. ഇതിൽ പറയുന്നതൊക്കെ നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്നാണ് അതിലുള്ള എല്ലാ ആളുകളും കമൻറ്റ് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു കമൻ്റ് പോലും എനിക്ക് കാണാൻ സാധ്യമായില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാനുസ്ക്രിപ്റ്റ് വളരെ അപകടം പിടിച്ചിട്ടുള്ള ഒരു മാനുസ്ക്രിപ്റ്റ് തന്നെയാണ്. മരണം 3 പേരിലൊന്നും ഒതുങ്ങുന്നതല്ല. ഇത് വായിക്കുന്നവരിൽ പലർക്കും നല്ല വിശ്വാസം തോന്നുന്നതാണ് അതിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളോട്. കാരണം അത്രയധികം റിസർച്ചുകൾ ചെയ്തിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു രചന എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു വ്യക്തി എഴുതാനുള്ള സാധ്യത കുറവാണ്, ഒരു സംഘടനയാകാനാണ് സാധ്യത. ഒരുപക്ഷേ നമ്മുടെ കേരളത്തിൽ ഇനിയും ഒരുപാട് പേർ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടായിരിക്കും, അതിനുവേണ്ട പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളും ഉണ്ടായിരിക്കും. അതിൽ പലരും ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുമുണ്ടായിരിക്കും. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു ചോദ്യം ഉന്നയിക്കണം. അങ്ങനെയാണെങ്കിൽ തെളിവെന്തേ? വോം ഹോൾ സൃഷ്ടിച്ചിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ വോം ഹോൾ സൃഷ്ടിച്ചതിൻ്റെ തെളിവ്? വോം ഹോൾ എന്ന കൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മുടെ ഗവേഷകർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് വെച്ചിട്ട് ആർക്കും ഇത് ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ സാധിക്കും. പക്ഷേ അത് ചെയ്തതിൻ്റെ തെളിവ് എവിടെ? ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഉത്തരം കിട്ടിയാൽ മാത്രമേ അത് വിശ്വസിക്കാവൂ. അത് റിലയബിളായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നുള്ള ഉത്തരമായിരിക്കണം. അതിനുവേണ്ടി ശാസ്ത്ര പ്രബന്ധങ്ങൾ തന്നെയാണ് റെഫർ ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ശാസ്ത്ര പ്രബന്ധമല്ല, സ്കൈ ഇൻഡെക്സ് ലോ, എക്സ്റ്റെൻഡഡ് സ്കൈ ഇൻഡെക്സ് ലോ അല്ലെങ്കിൽ സ്കോപ്പസ് ഇൻഡെക്സ് ലോ ഒക്കെ വന്നിട്ടുള്ള പ്രബന്ധങ്ങൾ തന്നെ ആയിരിക്കണം ആ സോഴ്സുകൾ. തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരുപാട് പേരുടെ ജീവൻ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിരിക്കുന്നത്.